ദിവേന കടകത്തേ കേറ്റി വിട്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാതെ ആന കരിമ്പങ്ങാട്ട് കയറുമല്ലേ ആവോന്ന് അറിയില്ല ഇവിടെ ഏത് സാന്താ ക്ലോസ് ഇട്ടുകൊണ്ട് വന്നത് ഇവിടെ ഇട്ടുകൊണ്ട് വന്ന സാന്താ ക്ലോസ് ഇവിടെ തന്നെ ഇട്ടുണ്ട് ഇത്ര ക്യൂട്ട് സാന്താ അല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ അയ്യോ आघोष क्रिस्मस अब अड़कण विचार अब नमुक कड़े नोक षोप वीडियो अलवे ഇതേ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോ ഇവിടെ ഒരു കടയിൽ വന്നു കടയിൽ വന്നിട്ട് ദിവസ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കണ്ടപ്പോൾ എല്ലാം കൂടി മേടിച്ചാ കൊള്ളാന്നുണ്ട് അത്യാവശ്യം ട്രീ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ട്ടോ ഒരു കുഞ്ഞ് ട്രീ വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇപ്പോ മേടിച്ചത് ഇതാണ് അത് ഡെക്കറേറ്റ് ചെയ്യാം യെസ് അപ്പോൾ ഞാനാ ബെല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം നമുക്ക് നല്ല വെറൈറ്റിയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പൊതിയാവുന്ന രീതിയിലാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു ട്രീ ആണ് കുഞ്ഞു ട്രീ അലങ്കരിക്കാൻ വേണ്ടി എത്ര സാധനങ്ങൾ വേണമെന്ന് ദിവി അങ്ങനെ നോക്കേണ്ടിരിക്കുകയാണ് കേദാർ എടുക്കെടുക്ക ഓരോ സാധനങ്ങൾ നോക്കിയെടുത്തു ബെല്ല് മേടിച്ചിട്ടുണ്ട് ചെണ്ട മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റിന്റെ ബോക്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതെടുത്തു ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഫസ്റ്റ് ടൈം ആണ് മേടിച്ചത് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് നല്ല ബെൽസ് ഒക്കെ ഉണ്ട് ട്ടോ ഇവിടെ അല്ല ഇവിടെ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കട കാണാഞ്ഞിട്ടാണ് തോന്നുന്നു ഒരു ചെറിയ അവധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ പറയുക ഒരു ട്രീ ഓൺലൈൻ ബുക്ക് ചെയ്ത് നമുക്ക് ഒരു ചെറിയ അവധം പറ്റി അപ്പോൾ ഓൾറെഡി ആ ട്രീ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇനി വേറെ ട്രീ ഇപ്പം മേടിക്കുന്നില്ല സംഗതി ക്രിസ്മസിനുള്ള നമ്മളെ ഇത് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉണ്ടല്ലോ ക്രിസ്മസ് പൂപ്പിനൊക്കെ ഓരോ വഴിക്ക് ഇറങ്ങി ഓടും കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ മേടിച്ചു അലങ്കാര പണികളെല്ലാം ചെയ്തു ക്രിസ്മസ് ആയപ്പോഴത്തേക്കും ട്രീക്കകത്ത് ദിവേനെ കടക്കാത്ത കയറ്റി വിട്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാതെ ആന കരിമ്പങ്ങാട്ട് കയറുമല്ലേ ആവോന്ന് അറിയില്ല ഏതായാലും പതിയെ അങ്ങ് ചെന്നേക്കാം ഇല്ലെങ്കിൽ സംഗതി കണ്ണി കാണണം മുഴുവൻ എടുത്തു കഴിഞ്ഞാല് പണിയായി അല്ല അതവർ എടുക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ എടുക്കും നല്ല ഭംഗിയായിരുന്നു കൊടുമോനാണ് ഇപ്പൊ സ്നോ കാണാൻ പോകാന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് ഇപ്പൊ സ്നോ വരുന്നോർത്തോണ്ടായിരിക്കണ ആള് ഹാപ്പി ക്രിസ്മസ് മാല എടുക്കണ്ടേ ആ ഒരു മാല വൈറ്റ് ഗോൾഡൻ ഏതെങ്കിലും ലൈറ്റ് നോക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസിന്റെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു
സ്വന്തമായിട്ട് നമ്മുടെ പുൽക്കൂടോ കാര്യങ്ങളൊന്നും മേടിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട് അവിടെ പുൽക്കൂടായിട്ടുള്ളത് ഇല്ല. താനും ഉണ്ണീശ്വരി അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ, പുൽക്കൂടില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുൽക്കൂട് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വിചാരിച്ചു ഞങ്ങൾ അത് മാത്രം ആയതുകൊണ്ട് മേടിച്ചില്ല. പുൽക്കൂട് ആ ഒരു സെറ്റോടുകൂടി എല്ലാം കിട്ടുവാണെങ്കിൽ നമ്മൾ പിന്നീട് മേടിക്കാന്ന് വിചാരിച്ചു. തൽക്കാലം ട്രീയിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പൊ അതേ ഞങ്ങള് എന്താ പറയാ ഈ ഒരു കവറിനകത്ത് ലൈറ്റ്സ് കാര്യങ്ങള് എല്ലാം മേടിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ് ഇതൊന്ന് വേഗം വെക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആണല്ലോ ട്രീയെ. ആ പൊടിമോൻ ഇവിടെ ക്യാമറ പിടിക്കണ്ട, അതിനും കൂടെ നോക്കി പറയാനാണ് എന്നോട് പറയണത്. ആരാ അമ്മയുടെ വീഡിയോ പിടിക്കണേ? ആ അമ്മയ്ക്ക് സ്നേഹമുണ്ട്, അമ്മയോട് സ്നേഹമുണ്ട് പൊടിമോന്, കൂട്ടുണ്ടെന്നാണ് പൊടിമോൻ പറയണത് കേട്ടോ. അപ്പൊ നമുക്ക് ട്രീ ഉണ്ടാക്കാം പൊടിമോനെ. അമിത പ്രതീക്ഷയോടെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഓൺലൈൻ ബുക്ക് ചെയ്ത ട്രീ ആണ്. അപ്പൊ രണ്ടു കൊല്ലങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ നഷ്ടമല്ല, അത്രയും പൈസ കൊണ്ട് ആവുകയും ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് അടുത്ത തവണ വലിയ ട്രീ വാങ്ങാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. എന്റെ പ്രതീക്ഷ അതല്ലായിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നു ട്രീ ഇതാണെങ്കിലും മതി, ഒരു പുൽക്കുഴ് വാങ്ങാന്നുള്ള പ്രതീക്ഷകളാണ് പോയത്. എല്ലാ കടകളിലും ഒന്നും കിട്ടുന്നില്ല അല്ലേ ചേട്ടാ. വളരെ ഒന്ന് രണ്ട് കടകളിലൊക്കെ ചുരുക്കം ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് ക്രിസ്മസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് ഇവിടെ. അതുകൊണ്ട് സാധാരണ ഓഫീസുകളും അങ്ങനെ ചെറിയ അലങ്കാരങ്ങള് പള്ളി ആ പ്ലം കേക്ക് ഞങ്ങൾ ആഘോഷം തുടങ്ങാൻ വേണ്ടിട്ട് ആദ്യമേ പ്ലം കേക്കും കൊണ്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇതൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ ഒരു സന്തോഷത്തിന് വേണ്ടി, അതെ ചേട്ടാ, മെയിൻ ആയിട്ട്. കാരണം നമ്മൾക്കിപ്പോ നമ്മുടെ ചെറുപ്പത്തില് എന്താ പറയാ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വീട്ടില് അല്ലെ, മറ്റേ ഇത് പിന്നെ ഓലയൊക്കെ പോലത്തെ ഇങ്ങനെ ഈന്തല പോലത്തെ ഈന്തെന്നല്ലേ പറയുന്നത് ചേട്ടാ. ആ അങ്ങനെ പുല്ലൊക്കെ വെച്ച് നമ്മളൊക്കെ ഇതുണ്ടാക്കി ആ ഒരു മെമ്മറി നമ്മുടെ മനസ്സിലുണ്ടല്ലോ. എന്ന് പറഞ്ഞാല് ഇവന്മാരിപ്പോ ഫ്ലാറ്റിലാ താമസിച്ചെങ്കിലും ഇതൊക്കെ ഒരു അവർക്ക് വലുതായി കഴിയുമ്പോ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ, ഒരു സന്തോഷം മനസ്സിലായി. അതിനു വേണ്ടിട്ടാണ് നമ്മള് പിന്നെ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണെങ്കിലും എങ്ങനെയും ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ഇത്രയും സാധനങ്ങൾ വാങ്ങിട്ടോ കേട്ടോ. ബെല്ലും ഇത് ലൈറ്റ്സ് ആട്ടോ, ഈ ലൈറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് എങ്ങനെ നമ്മൾ ഈ ലൈറ്റും കൂടി എടുത്തു. ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് പറ്റുന്ന പോലെ സെറ്റ് ചെയ്യാം ചേട്ടാ. ഇതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ട്രീ കാണാതെ മേലാതെ ആവുമെന്ന് നിൽക്കുന്നു. ട്രീ മറിഞ്ഞു പോകുമെന്ന എന്റെ പേടി. എനിക്ക് സാധനം ഇപ്പൊ കാണുമ്പോ എനിക്ക് തോന്നുവാണെങ്കിൽ നമ്മള് ട്രീക്ക് അകത്ത് വെച്ചുകഴിയുമ്പോഴത്തേക്കും ട്രീ തീരെ ചെറുതാണ് അല്ലേ. സൈഡിലെങ്ങാണ്ട് വെക്കുമെന്ന് തോന്നുന്നു. നമുക്ക് അറിയാവുന്ന പോലെ ഏതായാലും ഡെക്കറേറ്റ് ചെയ്യാം അല്ലെ. നമ്മുടെ ട്രീ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തെ ഒരു പരിവാക്കി വെച്ചേക്കോ അല്ലെ ചേട്ടാ. ഈ ഒരു ആഴ്ച കൊണ്ട് കേദാർ കുടുംബം ഒരു 10 തവണ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഡിസംബർ സംഭവം മൊത്തത്തിൽ വളച്ചൊടിച്ച് വെച്ചേക്കോ കേട്ടോ. ഞങ്ങള് വീട് മാറിയപ്പോ കൊണ്ടുവന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ചേട്ടനെ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമുക്ക് ഏതായാലും വെച്ച് നോക്കാം. ഒത്തില്ലെങ്കിൽ നമുക്ക് അന്നേരം വലിയൊരു മരം അലങ്കരിക്കാനുള്ള സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ തന്നെ വെക്കാൻ പറ്റുമോ? ഞാനുണ്ടല്ലേ ഈ കൊറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള അലങ്കാരമൊക്കെ നോക്കിയിട്ട് അതുപോലെ ചെയ്യാന്നൊക്കെ ഓർത്തിട്ടുണ്ട്. അടുത്ത് കാണിക്കണ്ട, കാരണം വെച്ചത് ശരിയായി നമുക്ക് അടുത്ത് കാണിക്കാം. നല്ല ബെല്ലോ ജിംഗിൾ ബെൽസ്. അപ്പൊ നമ്മളേതായാലും അലങ്കാരപ്പണി തുടങ്ങുവാണല്ലോ ചേട്ടാ. അറിയാവുന്ന പോലെ നമ്മളങ്ങ് ചെയ്യുവാണ് കേട്ടോ. അയ്യോ ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും ട്രീ പറഞ്ഞ് പോരും ചേട്ടാ. അതായത് ഒരു സൈഡിലേക്ക് മാത്രം വെയിറ്റ് കൊടുക്കരുത്, എല്ലായിടത്തേക്കും വെക്കണമെന്നാണല്ലേ. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നോക്കാം കേട്ടോ. ക്രിസ്മസ് പോലെ സ്റ്റാറും കൂടെ വെക്കുമ്പോൾ പൊളിയായി.
പൊളിയാണ്, പൊളിഞ്ഞ് പോരാ ഇരുന്നാ മതി. തീരെ കുഞ്ഞാട്ടോ നമ്മുടെ ട്രീ അല്ലേട്ടോ. വിനേഷയുടെ മേൽനോട്ടം മാത്രമേ ഉള്ളൂന്നാണ് പറഞ്ഞോട്ടോ. വിനേഷയുടെ എപ്പോഴും അങ്ങനെ കേട്ടോ, പൂ ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിലുണ്ടല്ലോ അയ്യോ ഇത് ശരിയാകുന്നില്ല കേട്ടോ. ഇതിങ്ങനെയൊന്നും അല്ലടാ സുരാജനോട് പറഞ്ഞാലും മിക്കവാറും. ഏതായാലും കുറെ സാധനങ്ങൾ മേടിച്ചിട്ട് മേടിച്ചെല്ലാം കൂടെ നമ്മുടെ ഇതിനകത്തേക്ക് ഇപ്പൊ സെറ്റ് ആക്കി നിൽക്കും. ആ ഉരുളാല അടിപൊളിയാലോ. അതെ ഒരു കാര്യം ചെയ്താൽ മതി, അതിന്റെ ആ താഴെ ഉണ്ട് ട്രീക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സംഗതി ട്രീ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ കാലിലുണ്ടല്ലോ ഇച്ചിരി ശക്കൽ എന്തെങ്കിലും വെയിറ്റ് കൊടുത്താൽ മതി. ഇച്ചിരി അല്ല ബാക്കി സാധനങ്ങളും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറിയാൻ സാധ്യതയുണ്ട്. ഓടിക്കുഞ്ഞ് ഇതിലേക്ക് ഓടി നടപ്പുണ്ട്. എന്തൊക്കെയാ തപ്പണെന്ന് എനിക്ക് ഒരു പിടുത്തവും. നമ്മുടെ കരട് പോലെ വേറെ കാര്യമുണ്ട് കേട്ടോ. നാളെ ആവുമ്പത്തേക്കും ഇത് ക്രിസ്മസിന്റെ സമയത്ത് നമ്മള് കേക്ക് കുറയ്ക്കാൻ നേരത്തെ നോക്കുമ്പോ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ കാണും. ഈ ട്രീ തന്നെ ഇവിടെ ഉണ്ടാവും തപ്പനേന്ന് മാത്രമേ അറിയാവുള്ളൂ. ഇട്ടേക്കണ പകുതി സാധനങ്ങൾ കഴിഞ്ഞ കൊല്ലം അങ്ങനെ പറ്റിയതേ, അങ്ങനെ സംഭവിച്ച ചരിത്രമുണ്ട് പലപ്പോഴായിട്ട്. ഗിഫ്റ്റ് ബോക്സ് ഒക്കെ പൊളിച്ചു നോക്കിയിട്ടുണ്ട് പൊടിമനായത്. ഗിഫ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നിറയെ നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ ഇത്തവണ. പിന്നെ അവന്മാർക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണല്ലേ ചേട്ടാ. അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് കുട്ടികളെ സന്തോഷമാണ്. അമ്മനെ ഹെൽപ്പ് ചെയ്യണ കണ്ടോ, അമ്മനെ ഹെൽപ്പ് ചെയ്യണ പൊടിമാനെ കണ്ടോ. ട്രീ മറിഞ്ഞു പോലോ കേട്ടോ കുഞ്ഞ. മക്കളെന്നാ ഓരോന്ന് എടുത്തു കൊടുത്താൽ മതി, അമ്മ അമ്മ തേ തൂക്കോളൂ. ആ മോൻ എടുത്തു കൊടുത്താൽ മതി, ബോൾസ് എല്ലാം എടുത്തു. പണ്ട് സ്കൂൾ അടച്ചുകഴിഞ്ഞാണെങ്കിൽ ഞങ്ങളൊന്നും വീട്ടിൽ അങ്ങനെ പുൽക്കൂടുകൾ ഉണ്ടാക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമതൊക്കെ സ്വരം നമുക്കതിനൊന്നും സമയമില്ല. ഈ ക്രിസ്മസിന് കരോളം കൊണ്ട് ആളുകൾ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ എല്ലാവരും പാട്ടും പാടി വരും. അപ്പം നമ്മൾ കരോളുകാരുടെ കൂടെ പോകും. കരോളുകാർ വന്നു കഴിയുമ്പോൾ അവർ പുൽക്കൂട് ഉണ്ണിയേശുമായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഘോഷം. വിഷുക്കണിയും വീട്ടിൽ ഞാൻ ഒരുക്കിയിട്ടില്ല കല്യാണം കഴിഞ്ഞ വരെ. ഞങ്ങളായിരുന്നു അനീഷും കുഞ്ഞേട്ടനും ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ കൊറേയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. നമ്മുടെ കല്യാണത്തിന് തലേ വർഷം പോയായിരുന്നു ഞാന് ഉണ്ടാക്കി ഉണ്ണിയേശുവിനൊക്കെ വെച്ച് ഞങ്ങള്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്താ ഉണ്ടാക്കാൻ? പിന്നെ ഇവിടെ വന്നേ വിനേഷേട്ടനെ പുൽക്കൂട് മേടിച്ചു തന്നില്ല. അത് മേടിച്ചല്ലോ അവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല അന്നേരം അവിടെ പുല്ലുണ്ടല്ലോ, പുല്ലൊക്കെ കിട്ടും വേണമെങ്കിൽ. അതെയോ, എന്നാ നിങ്ങൾ നോക്കണം കേട്ടോ വിനേഷേട്ടൻ എനിക്ക് പുല്ല് മേടിച്ചിട്ട് വരുമെന്ന്. നമുക്കിവിടെ പുറത്ത് നല്ല കച്ചി ഉണ്ടല്ലോ. ഒരു മിനിറ്റ് ഞാൻ ഈ സൈഡിൽ നിൽക്കാൻ മാറി. കഴിഞ്ഞാണ് നമുക്ക് ട്രീയിൽ ഒതുങ്ങാത്ത സാധനങ്ങളായിരുന്നു. അല്ല ട്രീയില് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. ഇത്തവണ നമ്മൾ ട്രീ കവിഞ്ഞ സാധനങ്ങളായിരുന്നു. അതിനോ ആദ്യമായിട്ടാട്ടോ ഇത്തവണ ഞാൻ ഇതുപോലെ നിറച്ച് സാധനങ്ങളൊരു ഷോപ്പ് കാണുന്നത്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. ഇത് ക്രിസ്മസിന്റെ ഒരുപാട് സാധനങ്ങൾ ആദ്യമായിട്ടോ അല്ലേ ചേട്ടാ. അതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഒന്നും ഇടാനുള്ള സ്ഥലം കണ്ടില്ല. ഗിഫ്റ്റ് ബോക്സ് അടിയിൽ ഇങ്ങനെ വെച്ചാലും മതി വിനേഷേട്ടാ. ഒടുമോനും കേദാറും വെയിറ്റ് ചെയ്തിരിക്കണേ എന്നാന്നോ സാന്താക്ലോസ് ഗിഫ്റ്റ് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കണേ. എനിക്ക് കൂടി ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ് എന്റെ ഒരു പ്രാർത്ഥന. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഗിഫ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയുണ്ടോ? എന്നാ അമ്മ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കാണണം കൂടി ആഗ്രഹിക്കുന്നവർക്കും ഗിഫ്റ്റ് കിട്ടും. ജിംഗിൾ ബെൽസ് ജിംഗിൾ ഇതോടെ ഇതിനകത്ത് ഒന്ന് രണ്ട് ബെല്ലും കഴിഞ്ഞ
നിങ്ങളുടെ ക്രിസ്മസിന്റെ ആഘോഷം ഒക്കെ എന്തോരം എത്തി എന്നൊക്കെ അല്ലേ ചേട്ടാ? നിങ്ങളെല്ലാം കമന്റ് ചെയ്യാ. അടിയിലോട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ടോ? ഞാനിതാ മെയിൻ ആയിട്ട് സാധനം ചെയ്യാൻ കൂടുതലും നമുക്ക് എത്ര ഒരു കലാബോധം ഇച്ചിരി കുറവാ. ആ ട്രീ വെച്ചതിന് ക്രിസ്മസ് വന്നു തോന്നുന്നു നമുക്ക്. കേദാറിന് തോന്നലൊക്കെ ഉണ്ട്, പക്ഷെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ ക്ലാസ് ഇപ്പോഴും ക്ലാസ് നടന്നോണ്ടിരിക്കുവാണ്. ഇത് രസമുണ്ടല്ലോ ചേട്ടാ. ഓ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ നമ്മളുടെ കുഞ്ഞി. ക്രിസ്മസ് ട്രീ ഏകദേശം അലങ്കാരം കഴിഞ്ഞു. ഞാൻ ബൾബ് അടിച്ചെടുക്കാം. നമ്മള് ബൾബും വേറെ മേടിച്ചിട്ടുണ്ട്, വലിയ മുത്തുകളുടെ ബൾബ്. അപ്പൊ ഞാൻ ബൾബ് മേടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സാന്താ ക്ലോസിനെ കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇവിടെയുണ്ട്. നല്ല ക്യൂട്ട് സാന്ത അല്ലേ? എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. അടിപൊളിയാണ് സാന്താ ക്ലോസ്. നല്ല ക്യൂട്ടാണ് ഈ സാന്താ ക്ലോസ്. വേണം ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ വേണ്ടിട്ട്. Santa Claus would have told you. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. മക്കളെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും ഇനി വിധം തെളിയിച്ച് എല്ലാം ഇത്രയും സെറ്റ് ചെയ്തപ്പോ തന്നെ മക്കള് ഹാപ്പി ആയി. അതെ ക്രിസ്മസ് ഇനി മൂന്നാലോ. എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ഈ സാധനം ഇതുപോലെ തന്നെ ക്രിസ്മസ് വരെ കിട്ടണമേ. അപ്പൊ നമ്മുടെ ഇത് റെഡി ആയി കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റ് ആക്കി. ഓൾമോസ്റ്റ് കേദാറെ പറ്റി ഇതും കൂടി കെട്ടിയാൽ കുഞ്ഞോ? ഇതും കൂടി എടുത്തുണ്ടോ? അല്ല ആ ബെല്ലിന്റെ ഇതും കൂടി. ബെല്ല് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, റെഡ് കളറിന്റെ. നിങ്ങളെ ക്രിസ്മസ് ഒക്കെ എവിടെ വരെ ആയി എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിലൂടെ പറയാ. നമ്മുടെ കൂട്ടുകാരെല്ലാം നാട്ടിലായിരുന്നു നമുക്ക് ഈസി ആയിട്ട് കുളിക്കൂട് പടക്കുകയും സെറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കാനലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാൻഡ് സെറ്റുകാര് ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ തന്നെ നമുക്ക് പള്ളിന്ന് അല്ലേ. ഇവിടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കൊടുങ്ങോനും കേദാറൊക്കെ ട്രീ റെഡി ആക്കിട്ട് മാറിപ്പോയിരിക്കുകയാണ്ട്. എന്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഏതാ ഇഷ്ടപ്പെട്ടാ പൊടുകുഞ്ഞ്? ഇഷ്ടപ്പെട്ട പൊടുകുഞ്ഞ്? പൊടുകുഞ്ഞ് പുസ്തകം തിന്നുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ. നിങ്ങളുടെ നോക്കി എന്നെ എടുക്കുവാ. അച്ഛൻ തിന്നുവന്നല്ല, അച്ഛൻ പറഞ്ഞു തിന്നുവന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആണ്. അടിപൊളിയാണ് ക്രിസ്മസ് ആഘോഷം. നമ്മളിവിടെ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അന്നേരം ചെയ്തോട്ടായിരിക്കും. ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് നമ്മുടെ ബാക്കി ട്രീയിൽ ഇട്ട് കൊടുക്കണം. പക്ഷെ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അവർക്ക് ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കേണ്ട സമയമല്ലേ. അപ്പൊ അതുകൊണ്ട് ക്രിസ്മസ് ആവുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ ലൈറ്റും കൂടി എടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ അടിപൊളിയാക്കാം കേട്ടോ. ഇപ്പൊ തൽക്കാലം ഇതിന്റെ മുഖത്തേക്ക് ലൈറ്റ് ഇടുന്നില്ല, കാരണം അതിന് താങ്ങാനുള്ള ശക്തി ഇല്ല. ഇത് തന്നെ മാക്സിമം ആണല്ലേ. അതെ അതെ. അപ്പൊ എന്തായാലും പിള്ളേരെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഏതായാലും ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആക്കി സെറ്റ് ആക്കി. സന്തോഷമായില്ലേ കേദാർ? അപ്പൊ ഇനിയിപ്പോ ക്രിസ്മസ് എന്ന് പറഞ്ഞ മനസ്സിൽ വേറെ കാര്യം കൂടെ ഓടി വരും. അതും കൂടി ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. എന്തുവാ കാണിച്ചു എടുക്കുന്നു ചേട്ടാ? നമ്മുടെ പ്ലം കേക്ക് കേട്ടോ. ഇന്ന് ഡിമാർട്ടിൽ പോയപ്പോ കിട്ടിയതാണ്. കിട്ടിയത് മീൻസ് ഡിമാർട്ടിൽ മേടിച്ചതാണ് നമ്മള്. അവിടെ പ്ലം കേക്ക് ഇരിക്കണം. സാധാരണഗതിയിൽ നമുക്ക് അവിടെ ഡിമാൻഡിൽ പ്ലം കേക്കും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. ഇനി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ബ്രാൻഡും കാര്യങ്ങളൊന്നുമല്ല, വേറെ എവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ല ഇവിടുത്തെ മെയിൻ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ റിബൺസ് ആൻഡ് ബലൂൺസ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അതിന്റെ എല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോ ശരിക്കും നമ്മുടെ പ്ലം കേക്കിന്റെ ഒരു കൂടുതലും അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അല്ല നമ്മുടെ പോലത്തെ ഒരു പ്ലം കേക്കായിട്ട് ഫീൽ ചെയ്ത് ഇതായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും എടുത്തതാണ്.
പരീക്ഷണം എന്നുള്ള നിലയിലാണ് ഇന്ന് എടുത്തേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് ഓർത്തോണ്ട് ഇത്തവണ ഇത് എടുത്തിട്ട് വന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം അല്ലേ. ഇതേ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, സൈഡൊക്കെ ഉണ്ടതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും കട്ട് ചെയ്ത് നോക്കാം ചേട്ടാ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും കാണൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മുറിച്ചോ അറിയത്തില്ല, ടേസ്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അമ്മ കട്ടി എടുത്തത് അവിടെ വെച്ചോ, കൊണ്ട വെച്ചിട്ടോ. കത്തി കൊണ്ട വെച്ചിട്ടോ മോനെ. ഉള്ളി വേണം അല്ലാട്ടോ, അതെ നല്ല സ്മെല്ല്. പൊടിമോനും കൂടെ അവിടെ ക്യാമറ വെച്ച് വീഡിയോ പിടിക്കട്ടെ. ക്രിസ്മസ് ആയിട്ട് പോലും അതിന് മുമ്പ് കേക്ക് മേടിച്ച് ചെയ്തിട്ട് തുടങ്ങിയത്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നമ്മുടെ ആ ഒരു പ്ലം കേക്കിന്റെ ആ ഒരു സ്മെല്ല് അല്ലാതെ തന്നെ വന്നു. അയ്യോ നല്ലോ, നമുക്ക് ഏതായാലും കട്ട് ചെയ്ത് നോക്കാം അല്ലേ മനുഷ്യടാ. ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആയേക്കാം. ക്രിസ്മസിന്റെ ആയില്ല, അതിന് മുമ്പ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസിന്റെ അഡ്വാൻസ്. ഹലോ എന്നാ പിന്നെ ഇത് മേടിച്ചാ മതിയല്ലോ. നല്ല കേക്കാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ കഴിക്കുന്ന കേക്കിന് പോലെ ഉണ്ട്. നവന് മൂന്നാലും എടുത്തിട്ട് പോന്നേക്കാണല്ലേ. അയ്യോ ഇത് അറിഞ്ഞില്ല കേട്ടോ, അറിഞ്ഞെങ്കിൽ ഓഫീസിലെ പിള്ളേർക്ക് മിനിഷന് മേടിച്ചു കൊടുക്കായിരുന്നു. സംഭവം താന്ന് അല്ല, തീർത്ത് പോകുന്നതിന് മുമ്പ് തീരുമാനിക്കും. നാളെ തന്നെ മേടിച്ച് അവർ ചോദിച്ചു തുടങ്ങി കേക്കൊക്കെ. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ്. ഇപ്പോൾ മേടിച്ച് കൊടുക്കണമെങ്കിൽ എളുപ്പമുണ്ടല്ലോ. വേറെ കേട്ടോ, കൈവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിച്ചു പോവാ. ക്യാമറയ്ക്ക് പിന്നെ ഇന്ന് ബിനേഷണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേൾക്കുന്നേ. അപ്പം ഇത് കുറച്ച് മേടിക്കാം കേട്ടോ. ഡി മാർട്ടിൻ മേടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് ആണല്ലോ, ബിനേഷയുടെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. എപ്പോഴും ഇതിന് എന്താ പറയുക, 130 ആണ്. കൊച്ചു തന്നെയല്ലേ മേടിച്ചു വെച്ചു. അപ്പൊ ഏതായാലും പ്ലം കേക്ക് മുറിച്ച് നമ്മുടെ ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് വന്നപോലെയായാലോ. എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ ഞങ്ങള് പ്രതീക്ഷിച്ചില്ല അവിടെ എടുക്കുമ്പോ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ആദ്യമായിട്ടുള്ള ഇവിടുത്തെ പ്ലം കേക്ക് മേടിക്കുന്നത്. ഇതിന് മുമ്പ് പ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചോക്ലേറ്റ് ടേസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടുത്തെ മേടിക്കുന്നത്. ഇത്ര റിച്ച് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടിയില്ല. അടിപൊളിയാട്ടോ, സൂപ്പർ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കണോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് വിനേഷിനോട് പറഞ്ഞോളൂ കേട്ടോ, എല്ലാരും പ്ലം കേക്കിന്റെ ഒക്കെ സ്റ്റാർട്ട്. നാട്ടിലൊക്കെ ഇപ്പൊ നിറയെ ആയില്ല കടകളിലൊക്കെ. ഇവിടെ വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മലയാളിക്കാരെ പോണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളപ്പോഴത്തേക്കും ഇന്ന് ഡിമാർട്ടിൽ പോയപ്പോ നിറയെ ഇരിക്കുന്നുണ്ടായിരുന്നു ചേട്ടാ. ഒരു സെക്ഷനിൽ കുറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏതായാലും മേടിച്ചു. പ്ലം കേക്കിന് മണം വന്നാൽ തന്നെ ക്രിസ്മസ് ആയ ഒരു ഫീലായി കേട്ടോ. അപ്പൊ എന്താ പറയാ, മൊത്തത്തിൽ നമ്മുടെ ക്രിസ്മസ് അങ്ങോട്ട് അടിച്ചു പൊളിച്ച തുടങ്ങിയെന്ന് പറയാലോ ചേട്ടാ. ക്രിസ്മസ് ആഘോഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ആഘോഷങ്ങൾ എവിടെ വരെ എത്തി, ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്താറായപ്പോ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ എവിടെ വരെ എത്തി എന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ അല്ലേ. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, എന്തെങ്കിലും പെടുവാനെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.